എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വർഷത്തിൽ 24 ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയും 24 ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ വാസ്തുവിന്റെ പേരിൽ ഒരാളും ഇനി ഒരു ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഞാൻ കുറച്ച് ഗൈഡൻസ് പറയാം. ആ ഗൈഡൻസ് പ്രകാരം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ചതുരത്തിൽ തന്നെ എടുക്കുക. ആദ്യത്തെ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള സ്ക്വയറിലല്ല റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഒരു ഇതിൽ, അപ്പൊ ദീർഘവും വിസ്താരം കാണാം, നീളവും വീതിയും ഈക്വൽ ആകാത്ത രീതിയിലുള്ള ഒരു അളവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. രണ്ടാമത് പറയാനുള്ളത് അത് പതിയോനിയപ്പെടുത്തിയിട്ടുള്ള അളവിൽ വേണം നമ്മൾ അത് കൊടുക്കാനായിട്ട്. മൂന്നാമത് നമ്മൾ പറയാനുള്ളത് അതിന്റെ യൂനിസംഖ്യ എന്ന് പറയുന്നത് 5 എന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. ഒരു 800 സ്ക്വയർ ഫീറ്റ് വരെ മാക്സിമം വരത്തക്ക രീതിയിലുള്ള അളവെടുത്താൽ മതി. ഓക്കെ, അത് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതിന്റെ ഭിത്തിക്കനം തേപ്പും പെൻറ്റിയും കഴിയുമ്പോൾ 24 സെന്റിമീറ്ററും വേണം നമ്മൾ ഭിത്തിക്കനം കൊടുക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് അതിന്റെ കിഴക്കേ വിങ്ങിലോ അല്ലെങ്കിൽ വടക്കേ വിങ്ങിലോ വരക്കത്തക്ക രീതിയിൽ കൊടുക്കുക. ഒരു ബെഡ്റൂം ആയതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് വശത്ത് തന്നെ കൃത്യമായിട്ട് അതിന്റെ ബെഡ്റൂം കൊടുക്കുക. പിന്നെ നമ്മൾ ടോയ്ലറ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഗ്രഹമതി സൂത്രം പറയുന്ന ആ ഒരു സെൻട്രൽ ലൈൻ കൊടുക്കാതിരിക്കുക, തെക്ക് പടിഞ്ഞാറ് മൂലയിലോ വടക്കിഴക്ക് മൂലയിലോ ഒന്നും കൊടുക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് റെക്റ്റാംഗിൾ ആയിട്ട് വേണം എന്നാണ്. അപ്പൊ നിങ്ങൾ വരയ്ക്കാൻ നേരത്തെ അപ്പൊ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ തന്നെ വരയ്ക്കണം നിർബന്ധമില്ല, പേപ്പറും പേനും വെച്ചിട്ടും വേണമെങ്കിലും വരയ്ക്കാം, അതിനകത്ത് വിഷയമൊന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കണം എന്നുള്ളതിന്റെ ഒരു ഇത് കാണിച്ചു തരുമെന്ന് മാത്രമുള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾ പറയുന്നത് റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ റെക്റ്റാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കുന്നത് ഒരു 1000 സെന്റിമീറ്റർ ആണ് എങ്കിൽ, 1000 എന്നുള്ള അളവല്ല, ഇപ്പൊ എടുക്കുന്ന അളവ് 1000 ആണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കുറവായിട്ടുള്ള ഒരു 900 എടുക്കണം. എന്ന് വെച്ചാൽ നീളം വീതിയും ഒരേപോലത്തെ രീതിയിൽ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ രീതിയിലുള്ള ദീർഘേതരത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, 4 മൂലകളുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിനകത്ത് കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ആദ്യമേ കൊടുക്കണ്ട, കട്ടിങ് കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ആദ്യം ചെയ്തിട്ട് പിന്നെ കട്ടിങ്ങിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കണ്ട. ആദ്യമേ ചതുരത്തിൽ വേണം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ പതയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, 5 എന്നുള്ള യോനിസംഖ്യ കൊടുക്കണം, മാക്സിമം സ്ക്വയർ ഫീറ്റ് 800 സ്ക്വയർ ഫീറ്റ്. അപ്പൊ നമ്മൾ നമ്മൾ അടുത്ത ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റഡി മെറ്റീരിയൽ എടുക്കുന്നു. ആ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കോൽവേറിൽ പ്രയോറിറ്റി പതയോനിപ്പെടുത്തിയ അളവ് അതിന്റെ ആ നീളമാണ് കൊടുത്തേക്കണം. നീളം അധികം വീതി മാക്സിമം സ്ക്വയർ ഫീറ്റ് യോനിസംഖ്യ വയസ്സ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമേ തന്നെ ആ ഇതിന്റെ 800 സ്ക്വയർ ഫീറ്റ് മാക്സിമം വരുന്നത് എവിടെയാണെന്ന് നോക്കാം. മാക്സിമം 800 സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏതാന്ന് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയേക്കണതെന്ന് വെച്ചാൽ ഇവിടെ 740, അപ്പൊ നമുക്ക് കിട്ടിയേക്കണ 814 കഴിഞ്ഞാൽ 792 വരുന്ന അളവാണ്. അത് 47 കൊല്ലം 16 അങ്കുലം എന്ന് പറയുന്ന അളവാണ്. അതിന്റെ യോനിസംഖ്യ 7 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു യോനിസംഖ്യ 5 എന്ന അളവ് തന്നെ വേണമെന്ന്. അപ്പൊ 5 എന്ന യോനിസംഖ്യയുള്ള അളവ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം മാക്സിമം 770 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന അളവ് എന്ന് പറഞ്ഞാൽ 47 കോലാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 47 കോല എന്ന് പറയുന്ന 5 എന്ന യോനിസംഖ്യയുള്ള യൗവനത്തിലുള്ള അളവ് നമുക്ക് കിഴക്ക് ദർശനമായിട്ട് നമുക്ക് ഇതിനകത്ത് സ്വീകരിക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 5 എന്നുള്ള യോനിസംഖ്യയുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ നോക്കുമ്പോൾ 44 കൊല്ലിട്ടങ്ങണം. അത് അഥവാ കണക്കാണ്, അത് വേണ്ട. പിന്നെ നമ്മൾ 5 എന്നുള്ള യോനിസംഖ്യയിലേക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 41 കൊല്ലം 16 കൊല്ലം, അതും അഥവാ കണക്കാണ്, അതും വേണ്ട. പിന്നെ അങ്ങോട്ട് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 എന്നുള്ള യോനിസംഖ്യയുള്ള 39 കോലാണ്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം 530 സ്ക്വയർ ഫീറ്റാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് 500 താഴെന്ന് ഞാൻ പറഞ്ഞോളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് 39 കോലം എന്നുള്ള അളവിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 47 കോലം എന്നുള്ള അളവിൽ ചെയ്യാം. രണ്ടളവിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തതിനകത്ത് കുഴപ്പമില്ല. രണ്ടും 5 എന്ന യോനിസംഖ്യയിലുള്ള ഉത്തമത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 5 എന്നുള്ള യോനിസംഖ്യയിലുള്ള അളവ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിലേക്ക് 800 സ്ക്വയർ ഫീറ്റ് താഴെ എന്നുള്ള രീതിയിൽ ഒന്നിലേക്ക് 47 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് 39 കോല എന്ന് പറയുന്ന അളവ് ചെയ്യാം. ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ ടേബിളിൽ നിന്ന് ആദ്യം എടുക്കേണ്ടത്. ആദ്യമേ നമ്മൾ വരുന്നൊരു ഇത് പറയുമ്പോഴത്തേക്കും യോനിസംഖ്യ ഇത്രയാണ്, മാക്സിമം സ്ക്വയർ ഫീറ്റ് ഇതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ടേബിളിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ആ ഈ ടേബിളിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് അളവാണെന്നു. ഇപ്പൊ നമ്മൾ 47 കോലമായിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ 39 കോലമായിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ നമ്മൾ 47 കോലമായിട്ടാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടേബിൾ എടുക്കുക. പിന്നെ നമ്മൾ 47 കോലം എന്നുള്ള നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ഇതെടുക്കേണ്ടത് ഇത് പതയോനിപ്പെടുത്തിയിട്ടുള്ള 47 കോലം എന്ന് പറയുന്ന അതിനുള്ള വിവിധങ്ങളായിട്ടുള്ള നീളങ്ങളും വീതി ഇതെല്ലാം 5 എന്നുള്ള യോനിസംഖ്യ. കാരണം 47 കോലം എന്ന് പറയുമ്പോൾ 5 എന്നുള്ള യോനിസംഖ്യ യൗവനത്തിലുള്ള അളവാണ്, ഉത്തമത്തിലുള്ള അളവാണെന്ന് നമ്മൾ പറയും. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും 462 സ്ക്വയർ ഫീറ്റ് തൊട്ട് ഇങ്ങനെ വന്ന് 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 ഉള്ള ആ ഒരു 700 സംതിങ് വരെയുള്ള സ്ക്വയർ ഫീറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്.
പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള നീളങ്ങളും വീതികളും വെച്ചിട്ടുള്ള അളവുകളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഔട്ടർ അളവ് വരണം, നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഔട്ടർ അളവ് വേണമെങ്കിലും എടുക്കുന്നതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ സീരിയൽ നമ്പർ 499 കൊടുത്തുള്ള 906 ഇൻറ്റു 786 എന്ന് പറയുന്ന 47 കോലിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ശരിക്കും അളവെടുക്കുമ്പോഴത്തേക്കും ആ കൃത്യമായിട്ട് ആ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് മുറ്റത്തിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ആ അതിലേക്ക് പോകാതെ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെ വരയ്ക്കാന്നുള്ളതാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത് കൺസെപ്റ്റ് എടുത്താൽ മതി. ഫ്ലോർ പ്ലാൻ വരണം, 2.5 വരച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ആ മുറ്റത്തിൻ്റെ അളവും കൂടെ വെച്ചിട്ട് അളവെടുക്കുന്ന രീതിയിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നതാണ്. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യലിൻ്റെ ഫസ്റ്റ് ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ മാത്രം വരയ്ക്കുന്നതിലേക്ക് പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ബാക്കി മുറ്റത്തിൻ്റെ അളവൊക്കെ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം എന്നുള്ള രീതിയിൽ 47 കോലം എന്നുള്ള അളവിൽ, അപ്പം നിങ്ങൾക്ക് ഈ 47 കോലം എന്നുള്ള അളവാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ 800 സ്ക്വയർ ഫീറ്റ് താഴെ ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ചുമ്മാ ഒരു എടുക്കേണ്ട എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പം ഈ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത് വെച്ചാൽ 906 ഗുണം 786 എന്ന് പറയുന്നത്. അപ്പം ആ 906 ഗുണം 786 എന്നുള്ള ആ അളവാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് വരയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം ഇതേപോലെ ആ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 47 കോലാണ് എടുക്കണമെങ്കിൽ 47 കോലിനകത്തുള്ള ഇഷ്ടമുള്ള ഒരു നീളം വീതിയുള്ള അളവെടുക്കാം. 906 ഗുണം 786 എന്നുള്ള അളവ് ഞാൻ എടുത്തുകൊണ്ട് അത് എടുത്താണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ സെൻട്രലെ ഗ്രഹമന്തി സൂത്രം എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ജനലുകളോ വാതിലുകളോ നേർക്കുനേർ വരുന്ന രീതിയിൽ ക്രമീകരിച്ച് തന്നെ ചെയ്യുക. ഇപ്പം ഇവിടെ കൃത്യമായിട്ട് ഒന്നിലെ ജനലായിരിക്കണം, അതിലെ വാതിലായിരിക്കും. ഇവിടെ നിന്ന് വായു കയറി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഇറങ്ങി പോകത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡയഗണൽ ലൈനും വരയ്ക്കുക, ഈ ഒരു ഡയഗണൽ ലൈനും വരയ്ക്കുക. ഈ ഒരു മൂലയിലും ഈ ഒരു മൂലയിലും ഒരു കാരണവശാലും നിങ്ങൾ ടോയ്ലറ്റ് കൊടുക്കരുത്. മറ്റൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൂടെ ഒഴിവാക്കിയോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ നിങ്ങൾ ഇതേപോലത്തെ ഭിത്തി വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അതായത് ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഞാൻ കാണിച്ചുതരാം, എക്സാമ്പിൾ കാണിച്ചുതരാം. നമ്മൾ ഓഫ്സെറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് തേപ്പും പെയിന്റിങ് കഴിയുമ്പോഴുള്ള ഭിത്തിക്കനാണ്. ഇപ്പം നമ്മൾ 24 സെൻറ്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം 24 സെൻറ്റിമീറ്റർ ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പം 24 സെൻറ്റിമീറ്റർ ഇട്ട് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ റൂം കൊടുക്കാൻ നേരത്ത് ഒരു കാരണവശാലും ഇങ്ങനെ റൂം വരുന്ന രീതിയിൽ കൊടുക്കരുത്. ഇങ്ങനെ റൂം വരാത്ത രീതിയിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അതിനുവേണ്ടിയാണ് ഈ ലൈൻ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സെൻട്രൽ ലൈനിൽ കൂടെ കൃത്യമായിട്ട് ജനലുകൾ വാതിലുകൾ നേർക്കുനേരം വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. അങ്ങനെ വേണം നമ്മൾ ഔട്ടർ ലോ ക്രമീകരിക്കാൻ. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് 11 ഇപ്പോഴത്തെ ഔട്ടർ ലോ കൊടുത്തു, യൂണിറ്റ് സംഖ്യ 5 കൊടുത്തു, മാക്സിമം 800 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നു. അതിന് ഓഫ്സെറ്റ് നമ്മൾ പറഞ്ഞ് 24 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ കൃത്യമാക്കി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞേക്കണം ഇനി അടുത്ത അടുക്കളയും ബെഡ്റൂമും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അകത്ത് ഇതിപ്പോൾ കിഴക്കാണ്. അപ്പം കിഴക്കെന്നുള്ളടത്ത് ഞാൻ ഈസ്റ്റ് എന്ന് എഴുതാം. ഇത്ര എഴുതിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുന്നുണ്ട് 906 × 786 എന്ന് പറയുന്നതാണ് ഒരു 47 കോലം എന്നുള്ളതാണ്, ഒരു കോലം 72 സെൻറ്റിമീറ്റർ എന്നുള്ളവരാണ് നിങ്ങൾ എടുത്തേക്കണേ. ഇത് നിങ്ങൾ താഴെ കൃത്യമായിട്ട് എഴുതി വേണം നിങ്ങൾ ഫ്ലോർ പ്ലാനായിട്ട് പരിശോധിക്കാൻ വേണ്ടി അയച്ചുതരാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ 11 ഇപ്പെടുത്തിയിട്ടുള്ള ഒരു ഔട്ടർ ലോ നമ്മൾ കൊടുത്തു. ഭിത്തിക്കനം ദീപം പെയിൻറ്റിങ് കഴിയുമ്പോൾ 24 സെൻറ്റിമീറ്റർ കൊടുത്തു. ഗ്രഹമന്ദി സൂത്രത്തിന് ഒഴിവ് കൊടുക്കാൻ വേണ്ടി നോക്കി. ഈ മൂലകളിലോ ഈ മൂലകളിലോ ടോയ്ലറ്റ് വെക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇവിടെ തിരിച്ചു വന്ന രീതിയിൽ നിങ്ങൾ ഭിത്തി വരാത്ത രീതിയിൽ വേണം ക്രമീകരിക്കാൻ. അത്രയും പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കിഴക്കേ വിങ്ങിൽ നിങ്ങൾ അടുക്കള, അപ്പം ഈ ഒരു വിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങൾ അടുക്കള കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ഒരു വിങ്ങിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അടുക്കള കൊടുക്കാം, അല്ല എങ്കിൽ ഈ വടക്കേ വിങ്ങിൽ. ഞാൻ വടക്കിഴക്ക് മൂലയിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നില്ല, തെക്കിഴക്ക് മൂലയിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നില്ല. ഈ ഒരു വിങ്ങിൽ കിഴക്കേ വിങ്ങിലോ വടക്കേ വിങ്ങിലോ തന്നെ നിങ്ങൾ അടുക്കള കൊടുക്കത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ക്രമീകരിക്കാനായിട്ട്. നിർബന്ധമായിട്ടും അടുക്കള ഡിസൈൻ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. ഇതിൻ്റെ അകത്ത് വേറെ എവിടെയും വരാം, ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതുകൂടാതെ പിന്നെ പറയണത് ആ ഒറ്റ ബെഡ്റൂമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും വരേണ്ടത്. അപ്പം ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് വശത്ത് തന്നെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. ഇവിടെ നിന്ന് ജനലുകളോ വാതിലുകളോ നേർക്കുനേരം കൊടുത്തിട്ട് നമ്മൾ ഇതിൽ കൂടെ വായു കയറി പോകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാം. ഇപ്പം ബെഡ്റൂമിൻ്റെ ഇപ്പുറത്തേക്കാലും കുഴപ്പമില്ല, പക്ഷേ ജനലുകളോ വാതിലുകളോ നേർക്കുനേരം കൊടുത്തിട്ട് ഗ്രഹമതി സൂത്രം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിനകത്ത് ഒഴിവ് കൊടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഈ രണ്ട് ഗ്രഹമതി സൂത്രം പോകുന്ന ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ ഈ ഡയഗണൽ ഭാഗത്തും ഒന്നും നിങ്ങൾ ടോയ്ലറ്റ് കൊടുക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. 906 × 786 എന്ന് പറയുന്ന അളവ് ഞാൻ ഓൾറെഡി എടുത്തതുകൊണ്ട് ഈ ഒരു ഔട്ടർ അളവ് ആരും എടുക്കരുത്. ഈ ഒരു ഔട്ടർ അളവ് അല്ലാത്ത ഏതെങ്കിലും ഒരു അളവ് എടുക്കുക. അത് 47 കോലം എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം.
പക്ഷെ ഒരു 800 സ്ക്വയർ ഫീറ്റ് മാക്സിമം വരത്തക്ക രീതിയിൽ ഉള്ള രീതിയിൽ 800 സ്ക്വയർ ഫീറ്റ് താഴെയാണ്. അതിനകത്ത് ഒരു അടുക്കളയും വേണം, ഒരു ബെഡ്റൂം വേണം, പിന്നെ നിങ്ങൾക്ക് ലിവിങ്ങോ ഡൈനിങ്ങോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് മുറികളുടെ ഉള്ളളവ് അടുക്കള ചെയ്യുന്നുണ്ടെങ്കിൽ അടുക്കള കൃത്യമാകണം, പാചകം ചെയ്യുന്ന വർക്ക് ഏരിയ ആണെങ്കിൽ വർക്ക് ഏരിയ കൃത്യമാകണം, പ്രധാനപ്പെട്ട കിടപ്പുമുറി എന്നുള്ള രീതിയിൽ ഒരു കിടപ്പുമുറി നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒറ്റ ബെഡ്റൂം വരച്ചാൽ മതി, ആ ഒരു ബെഡ്റൂമിന്റെ അളവ് കൃത്യമായിരിക്കും. ലിവിങ്ങും ഡൈനിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കൃത്യമാകണം. ഇപ്പൊ സിറ്റ് ഔട്ടിന്റെ അളവ് കൊടുക്കുന്ന അത് സിറ്റ് ഔട്ടിന്റെ അളവ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ അളവ് കൊടുക്കണം. അപ്പോൾ ഒരു ടോയ്ലറ്റ് കൂടെ കൊടുക്കുക, ആ ടോയ്ലറ്റിന്റെ അളവ് നിർബന്ധമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വേണം നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ പ്ലാന്റെ ഫസ്റ്റ് കിഴക്ക് ദർശനമായി വേണ്ടി. അപ്പൊ ഇത് ഫസ്റ്റ് ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഈ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് 25-ാം തീയതി ഞായറാഴ്ച രാത്രി 9:30 നമ്മുടെ വീക്കിലി മീറ്റിംഗ് പറഞ്ഞേക്കണേ. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് നമ്മളതിനത് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേറെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിവരിപ്പെടുത്തിയ അളവിൻ്റെ അകത്തുള്ള, അതിൻ്റെ എല്ലാവരും ക്ലിയർ ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക, ആ ഒരു എക്സസൈസ് ചെയ്യുക. ഇനി മുതൽ എല്ലാ ആഴ്ചയിലും ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അടുത്ത ആഴ്ച ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ 3 മാസം കൊണ്ടാണ് കിഴക്ക് ദർശനത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ജൂലൈ തൊട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 25-ാം തീയതി ഒരു ആഴ്ച മുമ്പേ നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് ആ 25-ാം തീയതി നിങ്ങൾക്ക് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ള എല്ലാ ഫ്ലോർ പ്ലാൻ, 1 ബെഡ്റൂമിൻ്റെ ഫ്ലോർ പ്ലാൻ, 2 ബെഡ്റൂമിൻ്റെ ഫ്ലോർ പ്ലാൻ, 3 ബെഡ്റൂമിൻ്റെ ഫ്ലോർ പ്ലാൻ, 2 നില വീട്, കുഴിയങ്കണമുള്ളത്, കിഴക്ക് ദർശനമായിട്ടുള്ള ഏറ്റവും നല്ല ഫ്ലവർ, അത് നിങ്ങൾ പരിശോധിക്കാനും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള രീതിയിൽ നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.